പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് നടപടി വേണമെന്ന് എന്നെ നെല്ലിക്കുന്നി എം എൽ എ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം സംബന്ധിച്ച ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ. ടോട്ടോമാൾ, ബിഗസ്റ്റ് ഷോറൂം ഫോർ കിച്ചൺ, ഹോം അപ്ലയൻസസ് ആൻഡ് ടോയ്സ്. ടോട്ടോമാൾ, നയമർമൂല, കാസർഗോഡ്. മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണയിലെ നിയമസഭാംഗം ശ്രീ നജീബ് കാന്തപുര ഇവിടെയുണ്ട്. 2023 മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനെ അദ്ദേഹം സമർപ്പിച്ച ഒരു നിവേദനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ കോളനി പദപ്രയോഗം ഒഴിവാക്കി സദ്ഗ്രാമം എന്ന പേര് നൽകിയത്. അത് ശ്രീ നജീബ് കാന്തപുരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, പേര് മാറ്റിയത് കൊണ്ട് മാത്രമായില്ല, മറ്റ് ജനവിഭാഗങ്ങളോടൊപ്പം ജീവിക്കാനുള്ള ഒരു സ്ഥിതി ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കുണ്ടാകണം. അതിനുവേണ്ടിയായിരിക്കണം അങ്ങേന് ശ്രമിക്കേണ്ടത് എന്ന് ഞാൻ അങ്ങയെ ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സർ, അങ്ങ് ഉണ്ടാക്കേണ്ട ടെമ്പോയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഷെഡ്യൂൾഡ് പട്ടികജാതിയെ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ നമ്മൾ പറയുന്നത് പട്ടികജാതി എന്നാണ്. ഷെഡ്യൂൾഡ് ട്രൈബിനെ നമ്മൾ പറയുന്നത് പട്ടിക വർഗം എന്നാണ്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടക, അവിടെ കന്നഡ ഭാഷയിൽ, ഇതാ എ കെ എം അഷ്റഫ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കന്നഡ മാതൃഭാഷയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. ആ കന്നഡയിൽ ഈ വിഭാഗത്തെ പറയുന്നത് പരിശിഷ്ടജാതി പരിശിഷ്ടവർഗ എന്നാണ്. പരിശിഷ്ടജാതി പരിശിഷ്ടവർഗം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഇന്ത്യയിൽ ഈ വിഭാഗത്തെ പറയുന്നത് അനുസുചിത് ജാതി അനുസുചിത് വർഗ എന്നാണ്. അതായത് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കേണ്ട വളരെയധികം മുന്നിൽ നിൽക്കുന്ന വിഭാഗം എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. നമ്മളിപ്പോൾ BPL BPL കാർഡുകളുണ്ട് കേരളത്തിൽ. BPL ബിലോ പവർട്ടി ലൈൻ. നമ്മുടെ റേഷൻ കാർഡിൽ എന്താണ് എഴുതുന്നത്? മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട BPLന്. APL പൊതുവിഭാഗം. അപ്പൊ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരുകളിൽ ഒരു അപകർഷാബോധത്തിന്റെ ചുവയുണ്ട്. അത് മാറ്റാൻ അങ്ങ് നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, സദ്ഗ്രാമങ്ങളിൽ ചില ലക്ഷ്യങ്ങൾ വേണം. സദ്ഗ്രാമ പേര് മാറ്റിയാൽ എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇപ്പൊ ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക കോളനി. അപ്പോ ഇവർ നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്ന് നമുക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറഞ്ഞത്. അല്ലാതെ അവരെ മാത്രം വേറെ മാറ്റി താമസിപ്പിച്ച് അവരെ ഇങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത ഇനിയെങ്കിലും നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത്.